ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അനിഷേധ നേതാക്കളിൽ ഒരാളായിരുന്നു എൻ ആർ എന്ന് പ്രവർത്തകർ സ്നേഹത്തോടെ വിളിക്കുന്ന എൻ രാമകൃഷ്ണൻ. ബീഡിത്തൊഴിലാളിയിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്കുള്ള എൻ ആറിന്റെ വളർച്ച കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടായിരുന്നു. ഐ എൻ ടി യു സിയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ എൻ രാമകൃഷ്ണൻ വളരെ പെട്ടെന്ന് തന്നെ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലെത്തി. 72 മത്സരത്തിലൂടെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ എൻ ആർ തുടർച്ചയായി 16 വർഷക്കാലം ഈ പദവിയിൽ തുടർന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലം ഡി സി സി പ്രസിഡന്റായിരുന്ന ആളും എൻ രാമകൃഷ്ണനാണ്. കെ കരുണാകരന്റെ ഏറ്റവും അടുത്ത അനുയായികളിലൊരാളായിരുന്നു എൻ രാമകൃഷ്ണൻ. 1970 എടക്കാട് മണ്ഡലത്തിൽ നിന്നും എൻ ആർ ആദ്യമായി നിയമസഭയിലെത്തി. 1980 കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 82 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയെങ്കിലും പരാജയപ്പെട്ടു. 91 കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എൻ ആർ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി. 96 നിയമസഭാ തെരഞ്ഞെടുപ്പോടെയായിരുന്നു എൻ രാമകൃഷ്ണന്റെ രാഷ്ട്രീയ ഗ്രാഫ് താഴേക്ക് പോയി തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച എൻ ആർ പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുധാകരനോട് പരാജയപ്പെട്ടു. തുടർന്ന് എൻ ആറിനെ 6 വർഷത്തേക്ക് കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. ഈ സംഭവത്തോടെയാണ് ജില്ലയിലെ കെ സുധാകരന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളികളുടെ ഒരാളായി എൻ ആർ മാറുന്നത്. തുടർന്ന് 4 വർഷക്കാലത്തോളം എൻ ആർ രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു. പിന്നീട് സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് കോൺഗ്രസിൽ തിരിച്ചെത്തിയ എൻ ആർ 2001 എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എൻ ആറിന്റെ മരണത്തോടെ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തിനാണ് തിരശീല വീഴുന്നത്. സുനിൽ ഐസക്, കണ്ണൂർ, ഇന്ത്യ വിഷൻ.